വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച പി വി അൻവർ എംഎൽഎ. സംഘർഷം കുറയ്ക്കാനും പ്രത്യേക നഷ്ടപരിഹാര നിധി രൂപീകരിക്കാനും കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. കർമ്മപദ്ധതി തയ്യാറാക്കാൻ ജുഡീഷ്യൽ സമിതി വേണമെന്നും പി വി അൻവർ ആവശ്യപ്പെടുന്നു. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, വന്യജീവി ആക്രമണത്തിന് ഒരു പരിഹാരം തേടി എംഎൽഎ കോടതിയിലെത്തുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിന് കർമ്മ പരിപാടി തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണം എന്നതാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകണം, ഇതിന് പ്രത്യേക നിധി രൂപീകരിക്കാൻ, കോർപ്പസ് ഫണ്ട് രൂപീകരിക്കാൻ കേന്ദ്രത്തിനോട് നിർദ്ദേശിക്കണം എന്നുമാണ് ഹർജിയിലെ ആവശ്യം. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള കർമ്മ ഈ സംഘർഷം ലഘൂകരിക്കുന്നതിന് അല്ലെങ്കിൽ അത് കുറയ്ക്കുന്നതിന് ആവശ്യമായ വേണ്ടി സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയെ രൂപീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം കർമ്മ പരിപാടി തയ്യാറാക്കേണ്ടത്. വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് നാഷണൽ കോർപ്പസ് ഫണ്ട് രൂപീകരിക്കണം, ഇതിന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണം എന്നുമാണ് ഹർജിയിലെ ആവശ്യം. 2016-ലും 2023-ലും ഇടയ്ക്ക് കേരളത്തിൽ മാത്രം 909 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ കണക്കുകൾ അനുസരിച്ചും 13 സംസ്ഥാനങ്ങളിലായി 293 പേർ കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതും കടുവയുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് അടക്കമുള്ള കണക്കുകൾ. 16 സംസ്ഥാനങ്ങളിലായി 2657 പേർ ആനകളുടെ ആക്രമണത്തിനിരയായി എന്നടക്കമുള്ള കണക്കുകളും ഇതിനൊപ്പം ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. വന്യജീവികളെ കൊല്ലുന്നതിന് പകരം വന്ധ്യംകരണവും മറ്റ് ഗർഭനിരോധന മാർഗങ്ങളും ഉപയോഗിച്ച് അവരുടെ ജനന നിരക്ക് നിയന്ത്രിക്കണം. ചില വന്യജീവികളെ കൊല്ലേണ്ടി വരും. വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഓസ്ട്രേലിയ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളിൽ മനുഷ്യനും കൃഷിക്കും അപകടമാകുന്ന വന്യജീവികളെ നിയന്ത്രിതമായി വേട്ടയാടാനുള്ള അനുവാദം നൽകുന്നുണ്ട്. ഇന്ത്യയിലും ഇതിനനുസരിച്ച് നിയമത്തിൽ മാറ്റം വരുത്തണം. കേന്ദ്രം സമഗ്രമായ ഒരു നയം തയ്യാറാക്കുകയും നിയമത്തിൽ മാറ്റം വരുത്തുകയും വേണം. അക്രമകാരികളായ വന്യമൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നയത്തിന് രൂപം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വന്യജീവികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കണമെന്നും ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് വേണം വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് കടക്കുന്നത് തടയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പി വി അൻവർ സുപ്രീംകോടതി നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹർജി തിങ്കളാഴ്ച നാളെ സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഓക്കെ, ശ്യാം ദേവരാജ്.